സൈക്കിള് വരുന്നത് വെറും നമുക്ക് 10,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു 2010 മോഡൽ ഫോർഡ് ഫിഗോ ടൈറ്റാനിയം പ്ലസ് ആണ്. ഇതൊരു 2018 മോഡൽ, 33,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ആർ സി ആണ് വെഹിക്കിൾ വരുന്നത്. ഇത് നമുക്ക് വെഹിക്കിൾ ഫുൾ എമൗണ്ട് ലോണിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പുതിയൊരു വീഡിയോയിലേക്കും പുതിയ വണ്ടിയുടെ കാഴ്ചകളിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ഞാനുള്ളത് ബാലുശ്ശേരി എസ്റ്റേറ്റ് മുക്കിലാണുള്ളത്. ഇവിടെ തവക്കൽ യൂസ്ഡ് കാറിലാണ് ഉള്ളത്. തികച്ച് ക്വാളിറ്റീസ് ആയിട്ടുള്ള നല്ല വെഹിക്കിൾസ്, നോ റീപ്ലേസ്മെന്റ്സും ആയിട്ടുള്ള വെഹിക്കിൾസ് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. വേറെ ഒരു വെഹിക്കിൾസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വെഹിക്കിൾസിന്റെ ഡീറ്റെയിൽസിലേക്ക്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ വെഹിക്കിൾ വരുന്നത് നമ്മുടെ എറ്റിയോസ്. ഒരു പെട്രോൾ ഓപ്ഷനിലാണ് നമ്മുടെ ഈ വെഹിക്കിൾ വരുന്നത്. 2013 ജി ഓപ്ഷൻ ആണ്. 140,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ആർ സി ഓണർ വെഹിക്കിൾ ആണ്. ഈ വെഹിക്കിളിന് ഇവർ ആസ്കിംഗ് റേറ്റ് പറയുന്നത് 325,000 ആണ്. നമുക്ക് ഒരു 25,000 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വെഹിക്കിള് റോഡിൽ ഇറങ്ങാം. അടുത്ത നമുക്ക് വരുന്നത് ഒരു ഗ്ലാൻസ 2021 ജി ഓപ്ഷൻ. വെറും 20,000 കിലോമീറ്റർ മാത്രം ഉള്ള പെട്രോൾ ആണ്. നമ്മുടെ ഈ വെഹിക്കിളിന് ഇവർ ആസ്കിംഗ് റേറ്റ് പറയുന്നത് 800,000 ആണ്. നമുക്ക് ഏകദേശം ഒരു 750,000 വരെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ഫെസിലിറ്റീസും ഈ വെഹിക്കിളിന് അവൈലബിൾ ആണ്. വിത്ത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ്. അടുത്ത നമ്മുടെ വെഹിക്കിൾ വരുന്നത് സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റിന്റെ ഒരു 2014 മോഡൽ വി എക്സ് ഐ. 90,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ആണ് നമ്മുടെ ഈ വെഹിക്കിൾ വരുന്നത്. ഇതൊരു സിംഗിൾ ആർ സി ആണ്. നല്ലൊരു അലോയ് വീൽസ് കാര്യങ്ങളും ഇന്റീരിയർ ഒക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ലെതർ ഫിനിഷിങ്ങിലാണ് നമ്മുടെ സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. സോ ഈ വെഹിക്കിളിനെ ഇവര് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 410,000 രൂപ. ഏകദേശം നമുക്കൊരു 3-3.5 ലക്ഷം വരെ നമുക്ക് ലോൺ ഫെസിലിറ്റീസ് ഈ വെഹിക്കിളിന് അവൈലബിൾ ആണ്. നമുക്ക് വെഹിക്കിൾ വരുന്നത് വെറും ഒരു 25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺ റോഡ് നമുക്ക് വെഹിക്കിൾ ഇറക്കാൻ പറ്റുന്ന വെഹിക്കിളാണ്. റിറ്റ്സ്, റിറ്റ്സിന്റെ വി എക്സ് ഐ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുന്ന 80,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു സിംഗിൾ ആർ സി ഓണർ, ഫുള്ളി കമ്പനി സർവീസ് ആയ വെഹിക്കിളാണ്. സോ ഈ വെഹിക്കിൾ 2015 റിറ്റ്സിന് ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 375,000 രൂപയാണ്. അടുത്ത നമ്മുടെ വെഹിക്കിൾ വരുന്നത് ആൾട്ടോ ആണ്. ഒരു 2016 LXI 65,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ആർ സി, ഫുള്ളി കമ്പനി സർവീസ് ആയ വെഹിക്കിളിന് ഒരു ആസ്കിംഗ് റേറ്റ് പറയുന്നത് 220,000 ആണ്. നമുക്ക് ഏകദേശം 175,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ഇതിന് അപ്രൂവൽ ആണ്. ഓക്കെ, വിത്ത് യുവർ പ്രൊഫൈൽ, പ്രൊഫൈൽ അനുസരിച്ചിട്ട് നമുക്ക് ലോൺ ഫെസിലിറ്റീസും ഈ വെഹിക്കിളിന് അവൈലബിൾ ആണ്. വെഹിക്കിൾ വരുന്നത് വെറും നമുക്ക് 10,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു 2010 മോഡൽ ഫോർഡ് ഫിഗോ ടൈറ്റാനിയം പ്ലസ് ആണ് നമ്മുടെ വെഹിക്കിൾ വരുന്നത്. ഫുള്ളി അലോയ് വീൽ, ഫുൾ വൃത്തിയായിട്ടുള്ള ഒരു വെഹിക്കിളാണ്. നമ്മുടെ ഒരു വെഹിക്കിള് ഇയർ, അതായത് ആർ സി ഓണേഴ്സ് വരുന്നത് സെക്കൻഡ് ആർ സി ആണ് നമുക്ക് വെഹിക്കിൾ വരുന്നത്. കിലോമീറ്റർ റൺ ചെയ്തിരിക്കുന്നത് 120,000 കിലോമീറ്റർ നമ്മുടെ വെഹിക്കിൾ റൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വെഹിക്കിള് നമുക്ക് 1 ലാക്ക് ആണ് ഒരു ആസ്കിംഗ് റേറ്റ്. അതായത് ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വെഹിക്കിൾ ഇറക്കാം. ഓക്കെ, അടുത്ത നമ്മുടെ വെഹിക്കിൾ വരുന്നത് ഒരു ഗ്രാൻഡ് ഐട്ടൺ ആണ്. ഗ്രാൻഡ് ഐട്ടൺ മാഗ്ന ആണ് നമ്മുടെ വെഹിക്കിള് വരുന്നത്. ഇതൊരു 2018 മോഡൽ, 33,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ആർ സി ആണ് വെഹിക്കിള് വരുന്നത്. ഇത് നമുക്ക് വെഹിക്കിള് ഫുൾ എമൗണ്ട് ലോണിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 375,000 രൂപയ്ക്ക് നമുക്ക് ഈ വെഹിക്കിൾ ഇറക്കാൻ പറ്റും. ഓക്കെ, വെഹിക്കിള് വരുന്നത് നമുക്ക് ഒരു വാഗ്നർ 2015 ആണ്. ഒരു വി എക്സ് ഐ 90,000 കിലോമീറ്ററിൽ നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ ആണ്. ഇത് ഒരു സെക്കൻഡ് ആർ സി ഓണറിലാണ് ഇവർ വരുന്നത്. അപ്പോൾ ഈ വെഹിക്കിള് 3 ലക്ഷം ആണ് ഇവർ ആസ്കിംഗ് റേറ്റ് പറയുന്നത്. നല്ല ഗുഡ് ടയേഴ്സ് ആണ്, നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ ആണ്. സോ ഈ വെഹിക്കിളിന് 3.5 ലക്ഷം വരെ നമുക്ക് ലോൺ ലഭിക്കുന്ന ഒരു വെഹിക്കിൾ കൂടിയാണ്. അടുത്ത വെഹിക്കിള് വരുന്നത് നമുക്കൊരു എർട്ടിഗ ആണ്. ഒരു 7-സീറ്റർ വെഹിക്കിളാണ്. ഒരു 2013-14 1 ലാക്ക് കിലോമീറ്റർ ഓടിയ ഒരു സെക്കൻഡ് ആർ സി ഓണർ വെഹിക്കിളാണ്. നല്ല ഗുഡ് ക്വാളിറ്റീസ് ആയിട്ടുള്ള അലോയ് വീൽസ് ഒക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ എർട്ടിഗ ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. നമുക്ക് ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെഹിക്കിള് ഓൺ റോഡിൽ നമുക്ക് ഇറക്കാൻ പറ്റും. ഓക്കെ, അടുത്ത വെഹിക്കിള് വരുന്നത് ഒരു ഇൻഡിഗ ആണ്. ഇൻഡിഗ ക്വാട്രോജെറ്റ് എഞ്ചിൻ വരുന്ന ഒരു വെഹിക്കിളാണ്. ഒരു 2013 വെഹിക്കിൾ LS ഓപ്ഷനിൽ വരുന്നതാണ്. ഒരു സെക്കൻഡ് ആർ സി ഓണറിലാണ് നമ്മുടെ വെഹിക്കിൾ നിലവിലുള്ളത്. ഈ വെഹിക്കിൾ ഓടിയിരിക്കുന്നത്
വെറും 98,000 kilometers മാത്രമാണ്. നമുക്ക് ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 130,000 ആണ്. നമുക്ക് ഏകദേശം 1,00,000 ഒക്കെ നമുക്ക് ലോണും അവൈലബിൾ ആണ്. അതായത് 30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്കിത് ഓൺ റോഡ് നമുക്ക് വെഹിക്കിൾ ഇറക്കാൻ പറ്റും. അടുത്ത വെഹിക്കിൾ വരുന്നത് നിസാന്റെ മൈക്ര ആണ്. ഒരു ഡീസൽ ഓപ്ഷൻ ഫുള്ളി ലോഡഡ് വെഹിക്കിൾ ആണ്. അലോയ് വീൽസ്, ഫുൾ ടു എയർ ബാഗ്സ്, കാര്യങ്ങളൊക്കെ ഒരു കാലിക്കറ്റ് രജിസ്റ്റേർഡ് ചെയ്ത് ഒരു റെഡിഷ് കളറിലാണ് നമ്മുടെ വെഹിക്കിൾ വരുന്നത്. ഇത് നമുക്ക് വെഹിക്കിൾ റൺ ചെയ്തിരിക്കുന്നത് 130,000 മേജർ സർവീസ് എല്ലാം കഴിഞ്ഞ ഒരു വെഹിക്കിൾ ആണ്. ഈ വെഹിക്കിളിന് ഇവർ ആസ്കിംഗ് റേറ്റ് പറയുന്നത് 2,00,000 ആണ്. നമുക്കൊരു 50,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇത് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. അതായത് 150,000 വരെ നമുക്ക് ലോൺ ഫെസിലിറ്റീസും ഈ വെഹിക്കിളിന് അവൈലബിൾ ആണ്. അടുത്ത രണ്ട് വെഹിക്കിൾസും നമുക്കൊരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾസ് ആണ്. ഒന്ന് നമുക്ക് ഒമിനി ആണ് ഫസ്റ്റത്തെ വെഹിക്കിൾ വരുന്നത്. ഈ ഒമിനി നമുക്ക് 5-seater ആണ്. 40,000 kilometers ഓടിയ സിംഗിൾ ആർ സി ഓണർ പെട്രോളാണ് നമ്മുടെ വെഹിക്കിൾ വരുന്നത്. ഇതിന് ഒരു ആസ്കിംഗ് റേറ്റ് 2011 ആസ്കിംഗ് റേറ്റ് 120,000 ആണ്. നമുക്ക് 25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒമിനി ഓൺ റോഡ് നമുക്ക് ഇറക്കാൻ പറ്റും. ഓക്കെ, അടുത്ത വെഹിക്കിൾ വരുന്നതും നമ്മുടെ ഒരു ഈക്കോ ആണ്. ഈക്കോ 2021 5-seater ആണ്. അത് AC വരുന്ന ഒരു സിംഗിൾ ആർ സി ഓണർ വൈറ്റിഷ് കളറിലാണ്. നല്ലൊരു സീറ്റ് കവേഴ്സ് ഒക്കെ നമുക്ക് ഈ വെഹിക്കിളിന് ചെയ്തിട്ടുണ്ട്. അതേമാതിരി വീൽ കപ്പ് കാര്യങ്ങൾ ഫുള്ളി ആക്സസറീസ് ലോഡഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. സോ ഈ വെഹിക്കിളിനെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 425,000 രൂപയാണ്. ഏകദേശം ഒരു 75,000-80,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെഹിക്കിള് ഓൺ റോഡ് ആയിട്ട് നമുക്ക് ഇറക്കാൻ പറ്റും. നല്ല ഗുഡ് ടയേഴ്സ് ആണ്, ന്യൂലി ചേഞ്ചസ് 4 പുതിയ ടയേഴ്സ് ആണ് ഈ വെഹിക്കിളിന് വരുന്നത്. വെഹിക്കിൾ വരുന്നത് ഒരു ഇയോൺ ആണ്. ഇയോൺ 2013-14 രജിസ്റ്റേർഡ് ചെയ്ത മാഗ്ന ആണ് വരുന്നത്. ഒരു സിംഗിൾ ആർ സി ഓണർ 88,000 kilometers മാത്രം ഓടിയ ഈ വെഹിക്കിളിന് ഇവർ ചോദിക്കുന്ന റേറ്റ് 150,000 ആണ്. സോ ഈ വെഹിക്കിള് നമുക്ക് ഏകദേശം ഒരു 25,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ഫെസിലിറ്റീസിൽ ഇറക്കാൻ പറ്റും. ഓക്കെ, അടുത്ത വെഹിക്കിൾ വരുന്നത് ഒരു എസ്പ്രസോ, മാരുതിയുടെ എസ്പ്രസോ ആണ് ഇതൊരു 2020-21 രജിസ്റ്റേർഡ് ചെയ്ത 26,000 kilometers മാത്രം ഓടിയ ഒരു സിംഗിൾ ആർ സി ഓണർ വെഹിക്കിൾ ആണ്. സോ ഈ വെഹിക്കിളിന് ഇവരുടെ ആസ്കിംഗ് റേറ്റ് പറയുന്നതിന് മുമ്പ് ഇത് നമുക്ക് ഫുൾ എമൗണ്ട് ലോണിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ വെഹിക്കിളിന് ആസ്കിംഗ് റേറ്റ് എന്ന് പറയുന്നത് 425,000 രൂപയാണ്. അടുത്ത വെഹിക്കിൾ വരുന്നത് ഒരു സെലേറിയോ VXI ആണ്. ഇത് നമുക്ക് ഓടിയിരിക്കുന്നത് 88,000 kilometers ആണ്. ഇതൊരു സിംഗിൾ ആർ സി ഓണർ വെഹിക്കിൾ ആണ്. സോ ഈ വെഹിക്കിളിന് ആസ്കിംഗ് റേറ്റ് വരുന്നത് 425,000 രൂപയാണ്. നമുക്കൊരു 50,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഓൺ റോഡായിട്ട് നമുക്ക് റോട്ടും ഇറക്കാൻ പറ്റും. അടുത്ത വെഹിക്കിള് വരുന്നത് ഒരു 2010 ആൾട്ടോ LXI ആണ്. ഇതൊരു സെക്കൻഡ് RC-യിലാണ് നമുക്ക് വരുന്നത്. 80,000 kilometers ഓടിയിട്ടുണ്ട് വെഹിക്കിള്. ഇത് ആസ്കിംഗ് റേറ്റ് എന്ന് പറയുന്നത് 125,000 രൂപയാണ്. നമുക്ക് 100,000 വരെ നമുക്ക് ഈ വെഹിക്കിളിന് ലോൺ ഫെസിലിറ്റീസും അവൈലബിളും ആണ്. ഓക്കെ, അടുത്ത വെഹിക്കിള് വരുന്നത് നമ്മുടെ ഒരു 2014 മോഡൽ ഇന്നോവ G4 ആണ്. 122,000 kilometers ഓടിയ ഒരു റീ വെഹിക്കിൾ ആണ് ഇത് വരുന്നത്. ഒരു നമുക്ക് വരുന്നത് റേറ്റ് വരുന്നത് 775,000 ആണ് ഒരു ആസ്കിംഗ് റേറ്റ്. നമുക്ക് 675,000 വരെ നമുക്ക് ലോൺ ഫെസിലിറ്റീസും ഈ വെഹിക്കിളിന് അവൈലബിൾ ആണ്. അടുത്ത ഒരു ടാക്സി പെർമിറ്റ് ഉള്ള ഒരു വെഹിക്കിളാണ്. 2009 മോഡൽ തവേരയാണ് വരുന്നത്. നിയോ SEC 2 LS ആണ് ഓപ്ഷൻ വരുന്നത്. നമുക്ക് 198,000 kilometers ഓടിയ ഒരു തേർഡ് ഓണർഷിപ്പിലാണ് ഈ വെഹിക്കിള് വരുന്നത്. സോ ഈ വെഹിക്കിളിന് ആസ്കിംഗ് റേറ്റ് എന്ന് പറയുന്നത് 180,000 ആണ്. നമുക്ക് 120,000 വരെ നമുക്ക് ഈ വെഹിക്കിളിന് ലോൺ അവൈലബിളുമാണ്. അപ്പൊ അടുത്ത വെഹിക്കിള് വരുന്നത് ഫോർഡിന്റെ 2016 മോഡൽ ഫോർഡ് ടൈറ്റാനിയം ആണ്, എക്കോസ്പോർട്ട് ആണ്. ടൈറ്റാനിയം പ്ലസ് ആണ് നമ്മുടെ ഈ വെഹിക്കിളിന്റെ ഓപ്ഷൻ വരുന്നത്. 86,000 kilometers ഓടിയ ഡീസൽ ആണ് നമ്മുടെ വെഹിക്കിൾ വരുന്നത്. ഒരു സെക്കൻഡ് RC-യിലാണ് നമ്മുടെ വെഹിക്കിൾ വരുന്നത്. ഒരു ഇതിന് ആസ്കിംഗ് റേറ്റ് പറയുന്നത് 575,000 ആണ്. നമുക്ക് ഏകദേശം ഒരു 550,000 വരെ ലോൺ അവൈലബിളുമാണ് ഈ വെഹിക്കിളിന്. അതായത് ഒരു 25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു മിഡ് സൈസ് SUV നമുക്ക് ലഭിക്കും.
അടുത്ത വെഹിക്കിൾ വരുന്നത് നമുക്കൊരു ഹോണ്ട സിറ്റി ഡോൾഫിൻ ആണ്. ഒരു 2005 നമ്മുടെ ഈ വെഹിക്കിൾ വരുന്നത്. ഫുൾ ടെസ്റ്റ് കഴിഞ്ഞ് ഫുൾ ഫിറ്റായി നിൽക്കുന്ന ഒരു വെഹിക്കിളാണിത്. ഇത് ഒരു തേർഡ് ഓണർഷിപ്പിലാണ് വെഹിക്കിൾ വരുന്നത്. 130,000 കിലോമീറ്റേഴ്സ് നമുക്ക് ഈ വെഹിക്കിൾ ഏകദേശം അറൌണ്ട് ഓടിയിട്ടുണ്ട്. സോ ഈ വെഹിക്കിളിന് ഇവർ ആസ്കിംഗ് റേറ്റ് 90,000 രൂപയാണ്. ഇതിൻ്റെ ഓണർ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളിവിടെ കണ്ട സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ എല്ലാ വെഹിക്കിളും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്കൊക്കെ അത്യാവശ്യം മാർജിൻ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അതായത് റേറ്റ് വളരെ കുറവാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ്. ഇനി നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓണർ നമ്മുടെ കൂടെ ഉണ്ട്, സുധീപേട്ടുണ്ട്. സുധീപേട്ട, അപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് വിളിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്തു കൊടുക്കാം? മാക്സിമം നമ്മളാൾ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. മാക്സിമം നിങ്ങൾ പറഞ്ഞ വില നമ്മൾ അടുപ്പിച്ച് പറഞ്ഞാണ് കൊടുക്കേണ്ട വിലയാണ്. വില നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതന്നെ ഇപ്പോൾ പറഞ്ഞത് മാക്സിമം ഡിസ്കൗണ്ട് ആണ്. ഇനി പിന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തതിനെ കൊണ്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് എ ടു സെറ്റ് കാസ്റ്റ്. സൈനിങ് ഓഫ്. ഗുഡ് ബൈ.